June 9 ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം ഇത്രയും നാളുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസിൽ ഒരുപാട് റിലാക്സേഷൻ നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരു ദിവസമാണെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാളുകൾ തുറക്കുന്നു എന്നുള്ളത്. നമുക്ക് അത്തരത്തിലൊരു മാളിൽ പോയി അവരുടെ പ്രവർത്തനത്തിൽ ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ അവർ ഏതൊക്കെ രീതിയിലാണ് ഒരു പുതിയ സാഹചര്യത്തിൽ വരവേൽക്കാൻ ഒരുങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ മാൾ ഓഫ് ട്രാവൻകൂറിലാണുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിൽ മാളുകളെല്ലാം തുറന്നിട്ടുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാളാണിത്. അപ്പോൾ ഇവർ പുതിയതായിട്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ പുതിയതായിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ ഡിസ്റ്റൻസിങ് മെഷേഴ്സ് ഉൾപ്പെടെ സാനിറ്റൈസർ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. മാളിൻ്റെ എൻട്രി ഗേറ്റ് കടന്ന് ബേസ്മെൻറ്റിലെ പാർക്കിംഗ് യാർഡിൽ എത്തുമ്പോൾ തന്നെ ഒരു നോൺ കോൺടാക്ട് സെൽഫ് ഡിസ്പെൻസിങ് പാർക്കിംഗ് സ്ലിപ്പാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഈ മോളിൽ ആദ്യം വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളൊരു ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ ഓൺ ആയിരിക്കണം. ഇവിടെ ഈ മോളിൻ്റെ എൻട്രിയിൽ തന്നെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ, ബാക്കി അഡ്രസ്സ്, ഡീറ്റെയിൽസ് തുടങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ കൊടുക്കണം. അതിനുശേഷം അവർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഷോപ്പിൽ കയറുന്നതിന് മുമ്പും അവർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. മോളിൻ്റെ എല്ലാ ഫ്ലോറിലും ഒരു ഫുഡ് പെഡൽ ഓപ്പറേറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസിങ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ഇടയ്ക്കിടയ്ക്ക് എസ്കലേറ്റർ റെയിൽ ഡിസിൻഫെക്ട് ചെയ്യുകയും ചെയ്യുന്നു. സാമൂഹിക അകലം പാലിക്കുന്നതിൻ്റെ ഭാഗമായി റാമ്പുകളിലും എസ്കലേറ്ററുകളിലുമെല്ലാം കൃത്യമായ ഇടവേളകളിൽ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം പാലിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ മോളിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയയാണ്. ഇത് തുറക്കാനുള്ള പെർമിഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് കോർട്ടിലേക്ക് വന്നാലും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കസേരകളൊക്കെ അടുക്കിയിട്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.